ഹായ് എവ്രിവൺ, ബിസിനസ് ബസ് പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു, എന്താണ് ഫ്രീലാൻസ് ജോബ്സ് എന്നുള്ളതും ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജോബ്സിന്റെ ഡീറ്റെയിൽസും ആയിരുന്നു ആ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് നമുക്ക് ക്ലയൻസിന് കണ്ടെത്താനുള്ള പ്ലാറ്റ്ഫോംസ് ഒന്ന് മെൻഷൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വീട്ടിലിരുന്നുകൊണ്ട് ഫ്രീലാൻസ് ആയിട്ടുള്ള ജോബ്സ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കാം. അതിന്റെ ലിങ്ക് ഞാനിപ്പോൾ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇന്ത്യയിൽ ഫ്രീലാൻസ് ജോബ്സിന് ക്ലയൻസിനെ കണ്ടെത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 7 ബെസ്റ്റ് പ്ലാറ്റ്ഫോംസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലാദ്യത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അപ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഇതൊരു ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോമാണ് ഗ്ലോബലി തന്നെ ഉള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പല കാറ്റഗറിയിലും ഉള്ള ജോബ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രോഗ്രാമിങ്ങിൽ, ഡിസൈനിങ്ങിൽ, റൈറ്റിങ്ങിൽ, അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടിൽ, അങ്ങനെ പല കാറ്റഗറീസിലും നിങ്ങൾക്ക് ക്ലയൻസിനെ കണ്ടെത്താനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ ഫ്രീലാൻസേഴ്സിന് ഈ ഒരു അപ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അതിൽ അവൈലബിൾ ആയിരിക്കുന്ന പലതരത്തിലുള്ള പ്രൊജക്ട്സ് ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ഏത് മേഖലയിലുള്ള പ്രൊജക്റ്റിലാണോ താല്പര്യം എന്ന് വെച്ചാൽ ആ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ബിഡ് ചെയ്യാം. അതായത് ഇത് ഞാൻ എനിക്കിതൊരു മേ ബി പെർ അവർ ഒരു $100 ചെയ്യാം, അങ്ങനെ ഒരു എക്സാമ്പിളാണ്. നിങ്ങളുടെ വർക്കിനെ ഡിപ്പെൻഡ്സ് ആണ് നിങ്ങളുടെ എമൗണ്ട് വരുന്നത്, അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ എത്രയാണ് ആ ഒരു ക്ലയൻറ്റ് ഓഫർ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള എമൗണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ബിഡ് ചെയ്തിട്ട് ആ ഒരു ജോബ് ടേക്കപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും വേൾഡ് വൈഡുള്ള ക്ലയൻസിനെ കിട്ടാനായിട്ടും അവരായിട്ട് കൊളാബ് ചെയ്യാനായിട്ടും. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫ്രീലാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്ലയൻസിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിലും സിമിലർ ആയിട്ട് അപ്വർക്കുമായിട്ട് സിമിലർ ആയിട്ടുള്ള ജോബ് കാറ്റഗറീസിലുള്ള റേഞ്ച് ഓഫ് ജോബ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇന്ത്യൻ ഫ്രീലാൻസേഴ്സിനും പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് പ്രൊജക്ട്സിൻ്റെ മുകളിൽ ബിഡ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രൊജക്റ്റ് ടേക്കപ്പ് ചെയ്യാം. കോൺടെസ്റ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നിങ്ങളുടെ പോർട്ട്ഫോളിയോസ് ഷോക്കേസ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇനി മൂന്നാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫൈവർ ആണ്. ഫൈവർ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അതിൽ ഫ്രീലാൻസേഴ്സിന് ഗിഗ്സ് ഉണ്ടാക്കാം, അതായത് ചെറിയ ഒരു ഷോർട്ട് ടേം ജോബൊക്കെ പോലെയാണ് ഗിഗ്സിനെ നമ്മൾ പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഗിഗ്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസസ് അവർക്ക് ഓഫർ ചെയ്യാം. അതായത് നിങ്ങൾക്ക് മേ ബി ഗ്രാഫിക് ഡിസൈനിങ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് സർവീസസിനായിട്ട് നിങ്ങൾക്കൊരു ഗിഗ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ലോഗോസ് ഇത്ര ഡോളേഴ്സിന് അല്ലെങ്കിൽ ഇത്ര റുപ്പീസിന് ഓഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഗിഗ്സ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്ലയൻസിന് നിങ്ങളുടെ സർവീസസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ ഫ്രീലാൻസേഴ്സിനും വേരിയസ് കാറ്റഗറിയിൽ ഗിഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. റൈറ്റിങ്ങിൽ, ഗ്രാഫിക് ഡിസൈനിങ്ങിൽ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ, അങ്ങനെ പല കാറ്റഗറീസിലും ഇതുപോലെയുള്ള ഗിഗ്സ് ഉണ്ടാക്കാം. അപ്പോൾ ക്ലയൻസിന് നിങ്ങളുടെ ഗിഗ്സിലൂടെ ഗോ ത്രൂ ചെയ്ത് ബ്രൗസ് ചെയ്തിട്ട് അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടുള്ള ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്യുകയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യുന്നത്. ഇനി നാലാമത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം. ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഫ്രീലാൻസേഴ്സിന് ക്ലയൻസ് നിങ്ങളുടെ സേവനങ്ങൾ സീക്ക് ചെയ്യുന്ന ക്ലയൻസിനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. പ്രോഗ്രാമിങ്ങിൽ, ഡിസൈനിങ്ങിൽ, റൈറ്റിങ്ങിൽ, അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടിലൊക്കെ നിങ്ങൾക്ക് ക്ലയൻസിനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ സ്കിൽസൊക്കെ ഷോക്കേസ് ചെയ്യാം, പ്രൊജക്ട്സിൻ്റെ മുകളിൽ ബിഡ് ചെയ്യാം. അപ്പോൾ ഗുരുവിന് ഒരു വർക്ക് റൂം ഫീച്ചർ കൂടി അവൈലബിൾ ആണ്. അതായത് ക്ലയൻസിനായിട്ട് ഒരു കൊളാബറേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഒരു വർക്ക് റൂം ഫീച്ചർ കൂടെ അവൈലബിൾ ആണ്. ഇനി അഞ്ചാമതായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് പീപ്പിൾ പെർ അവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. പീപ്പിൾ പെർ അവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഫ്രീലാൻസേഴ്സിന് അവരുടെ സർവീസസ് ഓഫർ ചെയ്യാം. അതെങ്ങനെ? അവേർലി അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ബേസിസിൽ
അവർക്ക് അവരുടെ സേവനങ്ങൾ ഓഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇന്ത്യൻ ഫ്രീലാൻസേഴ്സിന് അവരുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, സ്കിൽസൊക്കെ ലിസ്റ്റ് ചെയ്ത് വയ്ക്കാം, അതുപോലെ തന്നെ റിലവൻ്റ് ആയിട്ടുള്ള ജോബ് പോസ്റ്റിങ്സിലേക്ക് അപ്ലൈ ചെയ്യുകയും കൂടെ ചെയ്യാം. അപ്പോൾ ക്ലയൻസിന് മേ ബി ഒരു അവേർലി ബേസിസിലായിരിക്കാം അവരുടെ റിക്വയർമെൻറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിരിക്കും ഒരു ഇന്ന ഒരു അവർ വർക്ക് ചെയ്യുന്നതിന് ഇത്ര രൂപ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്ര ഡോളർ പേയ്മെൻറ്റ് അങ്ങനെ ആയിരിക്കും അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ബേസിസിലായിരിക്കാം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്നത്. ഒരു പ്രൊജക്റ്റ് ടേക്കപ്പ് ചെയ്യുന്നതിന് ഇത്ര ഡോളേഴ്സ് അല്ലെങ്കിൽ ഇത്ര റെമ്യൂണറേഷൻ എന്ന രീതിയിലായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ പേര് പോലെ തന്നെ പീപ്പിൾ പെർ അവർ എന്ന് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പെർ അവർ അല്ലെങ്കിൽ പെർ പ്രൊജക്റ്റ് ആയിരിക്കും നിങ്ങളുടെ റെമ്യൂണറേഷൻ വരുന്നത്. അപ്പോൾ പീപ്പിൾ പെർ അവർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ഒരു പ്രോ ഫീച്ചർ കൂടെ ഉണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫ്രീലാൻസേഴ്സിന് ഒരു പ്രോ ഫീച്ചർ കൂടി അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് പ്ലാറ്റ്ഫോമാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി അടുത്തൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡ്ഇൻ പ്രോ ഫൈൻഡർ എന്ന് പറയുന്നത്. ഇത് ഓരോ പ്രൊജക്റ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് ക്ലയൻസിന് ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ലിങ്ക്ഡിൻ്റെ സർവീസാണ്. അപ്പം ഇതിലും ഇന്ത്യൻ ഫ്രീലാൻസേഴ്സിന് പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രൊഫൈൽസ് ലിങ്ക്ഡിനിൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം അവരുടെ സ്കിൽസിനും എക്സ്പെർട്ടൈസിനും ഒക്കെ അനുസരിച്ചിട്ടുള്ള പ്രൊജക്ട്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ലിങ്ക്ഡിൻ പ്രോ ഫൈൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെ അവരുദ്ദേശിക്കുന്നത്. ഇനി ഏഴാമത് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ടോപ് ടെൽ എന്ന് പറയുന്നത്. ടോപ് ടെൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ടോപ്പ് ആയിട്ടുള്ള ഫ്രീലാൻസേഴ്സിന് അവരുടെ റിലവൻ്റ് ആയിട്ടുള്ള ഫീൽഡ് അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഡിസൈൻ, ഫൈനാൻസ് അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെൻ്റ് ഒക്കെ പോലെയുള്ള ഫീൽഡുകളിൽ ക്ലയൻസിനെ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇന്ത്യൻ ഫ്രീലാൻസേഴ്സിനും ഈ ഒരു ടോപ് ടെൽ നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിനകത്ത് നല്ല ഒരു റിഗറസ് ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് പ്രോസസ്സ് തന്നെയുണ്ട്. എങ്കിൽ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ആയാൽ മാത്രമാണ് ഇവരുടെ ഈ ഒരു ടാലൻറ് പൂളിൽ നമുക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ജോയിൻ ആവാനായിട്ട്. അപ്പോൾ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത്രയും ഒരു സ്കിൽ സെറ്റ് ഉണ്ട്, നിങ്ങൾ ചെയ്യുന്ന ഫീൽഡിൽ നിങ്ങൾ നല്ലൊരു ടോപ്പായിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എന്താ പറയുക കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഉൾപ്പെടുത്തിയിരിക്കുന്ന 7 പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല പോലെ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സ്കിൽ സെറ്റ്സിനും ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിൻ്റെയും ബേസിസിൽ ഏതാണോ നിങ്ങൾക്ക് ആപ്റ്റായിട്ട് വരുന്ന പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ അതിനകത്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളുടെ റിലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, നിങ്ങളുടെ സ്കിൽസ് എല്ലാം ഷോക്കേസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയുള്ളൂ, നിങ്ങളെ ഹയർ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ മാത്രം ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് ഡെയിലി എന്ന് പറയുന്ന പോലെ ഡെയിലി തന്നെ വേണമെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾക്ക് പ്രൊജക്ട്സിന് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആക്റ്റീവായിട്ട് നിങ്ങൾ പ്രൊജക്ട്സിന് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, എങ്കിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു നല്ലൊരു ഫ്രീലാൻസറായിട്ട് സക്സീഡ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പ്ലാറ്റ്ഫോംസിലൊക്കെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് സ്കിൽസും കാര്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങൾക്ക് ക്ലയൻസിനെ അന്വേഷിച്ച് തുടങ്ങാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ ഒന്ന് അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.